കൊറോണയെ മഹാമാരി ദേവിയായി സങ്കല്പിച്ച് പ്രശസ്തനാവാൻ ഇതാ ഒരു മലയാളി. കൊല്ലത്ത് കടക്കൽ എന്ന സ്ഥലത്തെ ചിത്രയിൽ ഉള്ള അനിലൻ എന്നു പേരുള്ള ഒരു നമ്പൂതിരിയാണ് കൊറോണ ദേവിയാണ് എന്ന സങ്കല്പത്തിൽ പൂജയും പ്രാർത്ഥനയുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ലോകത്ത് ജനങ്ങൾ കൊറോണ ബാധിച്ച് അതിന്റെ ഭയപ്പാടിൽ കഴിയുകയാണ്. ദിനം പ്രതി രോഗം ബാധിക്കുന്നവരുടെയും രോഗബാധിതരായി മരിക്കുന്നവരുടെയും എണ്ണം വർദ്ധിക്കുകയാണ്. എന്നാൽ കൊല്ലത്ത് ചിത്രയിൽ കൊറോണയെ ദേവിയായി ആരാധിച്ച് പൂജകളും മന്ത്രങ്ങളും തകൃതിയായി നടക്കുന്നു. ദേവിക്ക് കൊറോണ ദേവി എന്ന് പേരും ഇട്ട് കഴിഞ്ഞു. ഇത്രയും ഗുരുതരമായ ഒരു വിഷയം ശാസ്ത്രലോകം മുഴുവൻ ഒരേ മനസ്സോടെ നേരിടാൻ പെടാപ്പാടുപെടുന്ന കാഴ്ചയാണ് നമ്മളിവിടെ നിത്യവും കാണുന്നത്. എന്നാൽ ആ സമയത്തും അന്ധവിശ്വാസങ്ങളെ മുറുകെ പിടിച്ച് ഇവിടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു സമൂഹം നിലനിൽക്കുന്നു എന്നത് പ്രബുദ്ധ കേരളത്തിന് തന്നെ മാനക്കേടാണ്. മഹാമാരിയെ കൊല്ലത്ത് കടക്കൽ ആരാധിക്കുമ്പോഴും കൊല്ലത്ത് കടക്കൽ തന്നെ ഉറവിടം കണ്ടെത്താനാകാതെ ആരോഗ്യവകുപ്പ് അധികൃതർ നട്ടം തിരിയുന്നത് മറ്റൊരു വിരോധാഭാസം. ഈ വിഷയങ്ങൾ മഹാമാരി ദേവി കാണാത്തത് എന്താണെന്നാണ് നാട്ടുകാരിൽ ചിലരുടെ പക്ഷം. അനിലൻ നമ്പൂതിരി ഇതിനു മുമ്പും പൂജയും പ്രാർത്ഥനയും ഒക്കെ നടത്തി ജനശ്രദ്ധ പലപ്പോഴും നേടിയിട്ടുണ്ട്. നവഗ്രഹങ്ങളിലൊന്നായ ശനിയെ ചുറ്റിപ്പറ്റിയുള്ള അന്ധവിശ്വാസ നിർമ്മാർജ്ജനത്തിനായി തൻ്റെ 9 വയസ്സുള്ള മകൾ നിരഞ്ജനയെ കൊണ്ട് ശനീശ്വരൻ്റെ അഞ്ജനശിലാ വിഗ്രഹം പ്രതിഷ്ഠ നടത്തിയതും പലതരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. നമ്പൂതിരിയുടെ ഇപ്പോഴത്തെ ഈ കൊറോണ പ്രാർത്ഥനയിൽ ആരെയും ഒഴിവാക്കിയിട്ടില്ല. മഹാമാരിയുടെ അപകടങ്ങൾ കൂട്ടാക്കാതെ ഇതിനെതിരായി പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനകളാണ് നടത്തുന്നത്. അനിലൻ നമ്പൂതിരിയുടെ പക്ഷം താൻ ലോകത്തെ നന്നാക്കാനാണ് കൊറോണ ദേവിയെ ഇപ്രകാരം ആരാധിക്കാനുള്ള തീരുമാനം എടുത്തത് എന്നാണ്. മഹാവ്യാധിയുടെ കാലത്ത് ആരോഗ്യ പ്രവർത്തകരും പ്രതിരോധ വാക്സിൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ് അടക്കമുള്ള ഇതര സേനാ വിഭാഗങ്ങളും വിവരങ്ങൾ യഥാസമയം റിപ്പോർട്ട് ചെയ്ത് അധികാരികളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്ന മാധ്യമപ്രവർത്തകരും പ്രവാസികളും ഒക്കെ കഷ്ടപ്പെടുമ്പോഴാണ് പൂജയിലൂടെ രോഗത്തെ അകറ്റാൻ ഈ നമ്പൂതിരിയുടെ നീക്കം. സമസ്ത മേഖലയിലും പ്രവർത്തിക്കുന്ന മനുഷ്യസ്നേഹികളുടെ നന്മ മാത്രമാണ് താൻ ലക്ഷ്യമിടുന്നതെന്നും ഒപ്പം രാഷ്ട്രീയക്കാർക്ക് ഒരു പണി നൽകാൻ താൻ പൂജ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. രാഷ്ട്രീയക്കാരുടെ മുതലെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്ന ഒരു ആവശ്യം കൂടി ഇദ്ദേഹം കൊറോണ ദേവിയുടെ മുന്നിൽ വെക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പാവങ്ങളെയും നിരാലംബരെയും ഇരുചെവിയറിയാതെ സഹായിക്കുന്നവർക്കും അനിലൻ്റെ പ്രാർത്ഥനയുണ്ട്. എന്തായാലും രാഷ്ട്രീയക്കാർ ഒന്ന് സൂക്ഷിക്കുക, നിങ്ങളെല്ലാവരും ചിലപ്പോൾ കൊറോണ കാലം കഴിയുമ്പോഴേക്കും അനിലൻ നമ്പൂതിരിയുടെ പ്രാർത്ഥന കാരണം വീട്ടിലിരിക്കേണ്ടി വരും. ഇത് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, തൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹ പുണ്യമാണ് തൻ്റെ ജീവിതമെന്ന് വിശ്വസിക്കുന്ന അനിലൻ ആചാര്യൻ നിശ്ചയിച്ച് കൽപ്പിച്ചത് പ്രകാരമാണ് കൊറോണ ദേവിയെ താൻ പൂജിക്കാൻ തീരുമാനിച്ചതെന്നും പറയുന്നുണ്ട്. കൊറോണ ദേവിയുടെ അനുഗ്രഹത്തിനായി ഒരു രൂപ പോലും ചിലവാക്കേണ്ടതില്ല കേട്ടോ. എല്ലാവർക്കും സൗജന്യമായി അനിലൻ നമ്പൂതിരി പ്രാർത്ഥിക്കും. ഒപ്പം പൂജയുടെ പ്രസാദം ആവശ്യമുള്ളവർക്ക് ഇദ്ദേഹത്തെ നേരിട്ട് അറിയിക്കാം. നിങ്ങളുടെ മേൽവിലാസത്തിൽ നിങ്ങൾക്ക് പ്രസാദം കിട്ടുകയും ചെയ്യും. അവശത അനുഭവിക്കുന്ന സഹജീവികളെ സഹായിച്ചതിന് ശേഷം ആ വിവരം രഹസ്യമായി പുറം ലോകത്തെ അറിയിക്കാതെ ഇരിക്കുന്ന ചിലർക്ക് വേണ്ടിയും അത്തരം സുമനസ്സുകൾക്ക് വേണ്ടിയും നമ്പൂതിരിയുടെ പ്രാർത്ഥനയുണ്ട്. പൂജയും പ്രാർത്ഥനയും ഒക്കെ തെറ്റെന്ന് ആരും പറയുന്നില്ല. ലോകത്തെ വിഴുങ്ങാൻ കാത്തു നിൽക്കുന്ന മഹാമാരിയെ ആരാധിക്കുന്നത് എന്തുകൊണ്ടും വിരോധാഭാസം തന്നെയാണ്. നൽകാനുള്ളത് ഒരു മുന്നറിയിപ്പ് മാത്രം. രോഗം വന്നാൽ ചികിത്സ മാത്രമേ ഉള്ളൂ ശരണം. COVID-19 വൈറസിനെതിരായുള്ള വാക്സിൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് കണ്ടെത്തേണ്ടത് മെഡിക്കൽ വിദഗ്ധരാണ്. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാലുടൻ ആശുപത്രികളിൽ അഭയം തേടുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.